അമ്മേമോലേക്ക് സ്വാഗതം. വന്നാണേ അമ്മയോടുണ്ട്. ഞാൻ എനിക്കിന്ന് പെട്ടെന്ന് കുസ്ക വേണമെന്ന് പറഞ്ഞ് നമ്മുടെ തമിഴ്നാട് ടൈപ്പ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു. കുറേ ആളൊന്നുമില്ല അല്ലേ. അപ്പോൾ പെട്ടെന്ന് തക്കാളി അതെ അമ്മയോടുണ്ട്. അമ്മ ഒരു ഹായ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒന്നും ഞാനില്ലായിരുന്നു വീഡിയോയിൽ. എല്ലാ അച്ചാത്തിനെ കൊണ്ട് അമ്മ എടുപ്പിച്ചത്. ആ ഇപ്പൊ ഇതൊന്ന് വഴണ്ട് വരട്ടെ അല്ലേ അമ്മ. വഴന്ന് വരട്ടെ. ഓക്കെ. ഇവിടെ നമ്മൾ കുറച്ച് ബീഫ് ഞങ്ങൾ ഇന്നലെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അത് ഞങ്ങൾ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ കുസ്കയും ബീഫ് ഫ്രൈ ആക്കിയത് നല്ല പോത്തർച്ചയാണ്. സലാഡ്. ആ സലാഡ് 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 അതാണ് എന്റെ ഒരു എന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസ്കയും പെട്ടെന്ന് ഉണ്ടാക്കാം. സത്യം എനിക്കിതിന് ബീഫ് വേണമെന്നില്ല. എനിക്ക് സാധാരണ കുസ്ക റൈസും സലാഡും പപ്പടവും അച്ചാറും ഉണ്ട്. എനിക്കത് മതി. പിന്നെ ഉണ്ണിക്കുട്ടനും കൂടെ ബീഫ് ഇഷ്ടമായതുകൊണ്ട് ബീഫ് ഞങ്ങൾ റോസ്റ്റ് ചെയ്ത് ഫ്രൈ ആക്കുക. ഇന്ന് ഞാൻ കൂട്ടും കുറച്ച്. ഇന്ന് സവോള വഴന്ന് വരുന്നേ ഉള്ളല്ലേ. ആ വരട്ടെ. ബീഫും റെഡി ആകട്ടെ. ഇനി അതിലോട്ട് ഇടേണ്ട സമയമാകുമ്പോൾ അല്ലേ പറഞ്ഞു കൊടുക്കാം. എളുപ്പമാട്ടോ. എളുപ്പമാണ്, പക്ഷെ എല്ലാം അരിഞ്ഞ് വെച്ചാലാണ് എളുപ്പം. അപ്പോൾ അതെ ഒന്ന് വഴന്ന് റെഡി ആയിട്ടുണ്ട്. അമ്മയുടെ ഇത്ര അമ്മയുടെ രീതിയിൽ ഇത്ര മതി അല്ലേ അമ്മ. എനിക്കിതാണ് ഇഷ്ടം. ഒത്തിരി കരിയൊന്നും ഇഷ്ടമില്ല. ഓക്കെ. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. ഓക്കെ. പിന്നെ ഈ തക്കാളി ഇതെന്തൊക്കെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് മഞ്ഞപ്പൊടി എവിടെ ഇരിപ്പുണ്ട്. ഓരോരുത്തരുടെയും സ്പൂണ് വേറെ രീതിയായിരിക്കും. അപ്പൊ അവരവര് അവരവരുടെ പാകത്തിന് ഇടുക അല്ലേ അമ്മ. വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഗരം മസാല, ഓക്കെ, പെപ്പർ ഇട്ട്. ഇനി അത് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ. നല്ലോണം ആ നെയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ എണ്ണയല്ല, നെയ്ക്കകത്താണ്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും അവരവർ അവരവരുടെ പാകത്തിന് ഇടുക. അതിനും കൂടെ ചേർത്തുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് റെഡി ആട്ടല്ലേ. നമ്മുടെ ബീഫ് ഇങ്ങനെ ഫ്രൈ ആകാൻ വേണ്ടി ഇങ്ങനെ തിളക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ചത്. ഓക്കെ, അതും വെച്ച് വന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ. ഇനി അത് ഓഫാക്കിയിട്ട് അല്ലേ. ഇനി എന്തുവാ, ആ ഇനി അരി എടുത്ത് നമ്മൾ കഴുകണം അല്ലേ. അത് റെഡിയാക്കട്ടെ. അത് റെഡിയാകട്ടെ. ബീഫിൻ്റെ റോസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആവുന്നുണ്ട്. ഇതെ ഒരു ഗ്ലാസ് അരിയാണ് വെച്ചിരിക്കുന്നത്. 3 ലിറ്ററിൻ്റെ കുക്കർ അല്ലേ അമ്മേ. 3 ലിറ്റർ നമുക്കിവിടെ 1 ഗ്ലാസ് അരിയുടെ കാര്യമേ ഉള്ളൂ. ഇവിടെ ഞാനും പാറുവാണ് രാത്രി കഴിക്കുന്നത്. ഇനി ഇവിടെ വലിയ താല്പര്യമില്ല കുസ്കയോട്. ഞങ്ങൾ ഗോതമ്പൂട്ടും ആ ഇവർ ഗോതമ്പൂട്ടും പപ്പടവും കൂടെ കഴിച്ചു. ഇതിന് കഴിയിട്ട് 2.5 ഗ്ലാസ് വെള്ളം. ഓക്കെ. അമ്മ അരി നന്നായിട്ട് കഴി ലിറ്ററിന്റെ കുക്കറാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള ഉണ്ടാകുന്നത്. ഇത് കുറച്ച് ബാക്കി വരും. ഞാനും പാറും കഴിച്ചു കഴിഞ്ഞാലും കുറച്ച് ബാക്കി വരും. നാളെ ഉച്ചയ്ക്കല്ലോ ഞാൻ എടുക്കും. അങ്ങനെയാണ് സാധാരണ. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിത് അടച്ച് വെക്കാം. ഇതൊരു 3 വിസിൽ. എടാ 3 വിസിൽ. 3 വിസിൽ മതി അടച്ച് വെച്ച്. ഓക്കെ, അതാകട്ടെ. ഇത് നമ്മൾ അതിന് ശേഷം കാണിച്ചു കൊടുക്കാം അല്ലേ. വിളമ്പി കാണിച്ചു കൊടുക്കാം അല്ലേ അമ്മേ. ഓക്കെ, 3
മൂന്നാമത്തെ വിസിലാണ് അടിച്ചത്. നമുക്ക് ഒരു വിസിലും കൂടെ അടിച്ചേക്കാം, നാലാക്കിയേക്കാം. എനിക്ക് ഇച്ചിരി വെന്ത ചോറാണ് ഇഷ്ടം. മൂന്നാമത്തെ വിസിലായി. നമ്മുടെ ബീഫ് ഫ്രൈ സെറ്റായി വരുന്നുണ്ട്. ബീഫ് ഫ്രൈ ഒരു വിസിലും കൂടെ അടിച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. ആ അപ്പോൾ അതേ നാലാമത്തെ വിസിലടിച്ചിട്ടുണ്ട്. അമ്മാവൻ വിളിച്ച് ഫോണില ഞാൻ ഓഫ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വിസിലിൻ്റെ ആവി പോട്ടെ. ബീഫ് ഫ്രൈ ദേ സെറ്റായിട്ടുണ്ട്. ഞാൻ എന്തായാലും ദേ സിമ്മിലിട്ടാണ് ഞാനത് ഫ്രൈ ആക്കുന്നത്. ഭയങ്കര അത് ഏകദേശം ഇനി കുറച്ചും കൂടെ ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ വിളമ്പി സെർവ് ചെയ്ത് കാണിച്ചുതരാം. അതിൻ്റെ ആവി ഒന്ന് പൊക്കോട്ടെ. ഓക്കെ, ബീഫ് ഫ്രൈ ഞാനാ ഫ്രൈ ആക്കിയത്. അയ്യടാ പുസ്കത ഓപ്പൺ ചെയ്യുവാണ്. നാല് വിസിലടിപ്പിച്ചു കേട്ടോ നമ്മൾ. 3 ലിറ്ററിൻ്റെ കുക്കർ, 1 ഗ്ലാസ് അരി, 2.5 ഗ്ലാസ് വെള്ളം. ഇതേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ റൈസ് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഫേവററ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയത്തില്ല. എളുപ്പത്തിൽ അത്യാവശ്യം ആ മല്ലിയില ഇടാൻ മറന്നുപോയി. മല്ലിയില ഇപ്പോൾ നമ്മുടെ പുറത്തെ മല്ലിയില ഇടായിരുന്നു, ഞാൻ മറന്നുപോയി. അടിപൊളി. ആ ശരി, അത് മല്ലിയില ഇവിടെ മൈസൂർ മല്ലിയിലുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കൊരു പ്ലേറ്റിലോട്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഐറ്റം. പ്ലേറ്റിലോട്ടാക്കി കാണിക്കേണ്ട, വെറുതെ നമ്മൾ ഇതാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അല്ലേ അമ്മേ. നിങ്ങൾ നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് എനിക്ക്. ആ കുക്കറിലാകാൻ ഓക്കെ. അപ്പം അമ്മേ മോനും ബൈ. മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.